എസ് ഞാൻ സേഫിലേക്ക് വരാം, കൂടുതൽ വിവരങ്ങൾ എടുക്കൂ. ഇപ്പോൾ കൊച്ചിയിലെ ഓഫീസിലേക്ക് പോയാൽ കലൂരിൽ അമ്മയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് മുഹ്സിന അസു ചേരുന്നുണ്ട്. മുഹ്സിന, അവിടെ ഓഫീസിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? പ്രതികരണത്തിന് സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ സ്ഥിതി? രശ്മ, ഇവിടെ നാലു പേർ ചേർന്ന് യോഗം നടത്തുന്നു എന്നുള്ള വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രധാന ഗേറ്റ് ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. പ്രധാന ഭാഗത്ത് ഷട്ടർ ഇട്ട് താഴ്ത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇവിടെ നിലവിൽ ആരും ഇല്ല എന്നതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായി തന്നെ ചേർന്നാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഉൾപ്പെടെ രാജി ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും സുപ്രധാനമായ ഒരു യോഗമാണ് നടന്നതും ഇത്തരത്തിൽ അമ്മയുടെ ചരിത്രത്തിൽ, നേരത്തെ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു കൂട്ടരാജി അല്ലെങ്കിൽ സംഘടനയിലെ പ്രധാന ഭരണസമിതി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് വന്നതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ അമ്മ അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ എടുത്ത നടപടി വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിരുന്നു. അതിനുശേഷം ജനറൽ സെക്രട്ടറി സിദ്ദീഖ് തന്നെ ലൈംഗികാരോപണം വിധേയനായി രാജിവെക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. അതിനു തുടർന്ന് പകരം ചുമതല വഹിക്കേണ്ടിയിരുന്ന ജോയിൻറ് സെക്രട്ടറി കൂടിയായിരുന്ന ബാബുരാജിനെതിരെയും സമാനമായൊരു ലൈംഗിക ആരോപണം ഉയർന്നു വരുന്നു. അദ്ദേഹവും രാജിവെക്കുന്ന ഒരു സാഹചര്യം വരുന്നു. പ്രധാനപ്പെട്ട നാല് നടന്മാർക്കെതിരെ കഴിഞ്ഞ ദിവസം മറ്റൊരു നടി കൂടി ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യം അമ്മ എന്ന താരസംഘടനയ്ക്കകത്ത് ഉണ്ടാകുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇതിന് ധാർമ്മികത ഉയർത്തിക്കാട്ടി അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് മോഹൻലാല് രാജിവെച്ച് ഒഴിഞ്ഞതിരിക്കുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കും. താൽക്കാലികമായി ഒന്നോ രണ്ടോ മാസത്തേക്ക് ഈ ഭരണസമിതിയിലെ ഒരു ഫംഗ്ഷനിങ് നിലനിൽക്കുമെന്നതല്ലാതെ ഈ ഭരണസമിതി പിരിച്ചുവിട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാകുമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ നിലവിലെ ഭാരവാഹികൾ, അതായത് രാജിവെച്ചെങ്കിൽ കൂടിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ ആരെങ്കിലും ഒരാൾ കൃത്യമായ ഒരു പ്രതികരണം നടത്തുമെന്നൊരു പ്രതീക്ഷയിൽ പുറത്താണ് ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ അടഞ്ഞുകിടക്കുന്ന ഗേറ്റും ഷട്ടർ ഇട്ടിരിക്കുന്ന പ്രധാന കവാടവുമാണ് എന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക.